ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ സെഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനിലെ ഒരു ചോദ്യം പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ വളരെ ആയിട്ട് കഴിഞ്ഞ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോ സംഖ്യയുടെയും പേർസെൻറ്റേജ് കണ്ടിട്ട് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് രണ്ട് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ചോദ്യം നമുക്ക് വലിയൊരു സംഖ്യ തരും അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ആണ് നമുക്ക് നൽകുന്നത് അപ്പം അത്തരമൊരു ചോദ്യം ഓൾറെഡി നെറ്റ് എക്സാമിന് ഏറ്റവും റീസെൻറ്റായിട്ട് വന്നിട്ടില്ല അത്തരം ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ദ ഫോളോയിങ് ടേബിൾ പ്രസൻസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് പേഴ്സൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് ഇൻ സിക്സ് ഡിഫറൻറ്റ് സിറ്റീസ് എ ടു എഫ് അതായത് എ മുതൽ എഫ് വരെ ഉള്ളത് ദർ ഇസ് എ ടോട്ടൽ ഓഫ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടീച്ചേഴ്സ് ഇൻ ഓൾ ദ സിക്സ് സിറ്റീസ് ടുഗദർ അപ്പം നാലായിരത്തി അഞ്ഞൂറ് ടീച്ചേഴ്സാണ് ടോട്ടൽ ഉള്ളത് ടീച്ചേഴ്സിന്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൽ ടീച്ചേഴ്സിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് എത്ര മെയിൽ ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി ഡി ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ സിറ്റി എ ചോദ്യം ഇതാണ് സിറ്റി ഡിയിലുള്ള ഫീമെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം സിറ്റി എ യിലെ മൊത്തം ടീച്ചേഴ്സിൻ്റെ എത്ര ശതമാനമാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് എൺപത്തൊന്ന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നയൻറ്റി വൺ പെർസെൻറ്റേജ് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി ഡി അപ്പോൾ ടോട്ടൽ ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് സിറ്റി ഡിയിലുള്ള ടോട്ടൽ ടീച്ചേഴ്സ് നാലായിരത്തി അഞ്ഞൂറിൻ്റെ പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഇൻറ്റു പതിനഞ്ച് അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് ടോട്ടൽ ടീച്ചേഴ്സ് അതിൽ സിറ്റി ഡിയിൽ മെയിൽ ടീച്ചേഴ്സ് വരുന്നുണ്ട് നൂറ് മെയിൽ ടീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും നൂറ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഫീമെൽ ടീച്ചേഴ്സ് സിറ്റി ഡിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിറ്റി ഡിയിലെ ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് ഇനി നമ്മൾ സിറ്റി എയിലെ ടോട്ടൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം പതിനാല് ശതമാനമാണ് പതിനാല് ശതമാനം എന്ന് പറയുമ്പോൾ അത് അറുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ എങ്ങനെ കാണാം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബൈ അറുന്നൂറ്റി മുപ്പത് ഇൻറ്റു അണ്ടർ ടീസുകൽ ടു നയൻറ്റി വൺ പേഴ്സൻറ്റേജ് ആണ് അപ്രോക്സിമേറ്റ്ലി ആണ് പറയാൻ പറഞ്ഞത് അപ്പോൾ നയൻറ്റി വൺ പോയിൻ്റ് ടു സംതിങ് വരും അപ്പോൾ അപ്രോക്സിമേറ്റ്ലി പറയുമ്പോൾ നയൻറ്റി വൺ പേഴ്സൻറ്റേജ് ആണ് ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം അതിനപ്പുറത്തേക്ക് പോയിന്റിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ സംഖ്യകൾ വരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടതില്ല ഇപ്പോൾ നയൻറ്റി വൺ ആണ് ഇതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ തരത്തിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഉത്തരങ്ങളും നമുക്ക് ലഭിക്കുക അപ്പോൾ അങ്ങനെ ലഭിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഓപ്ഷനിൽ തരാത്ത ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനെ സംബന്ധിച്ചിടത്തോളം തന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നിരിക്കുന്ന ചോദ്യം മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ചോദ്യം ചെയ്തിട്ടുണ്ട് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനിൽ ടോട്ടൽ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് പത്ത് മാർക്കിനുള്ളത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇൻ വിച്ച് സിറ്റി ഈസ് ദ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് മോർ ദാൻ ദ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഫീമെയിൽ ടീച്ചേഴ്സിനേക്കാളും മെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുതലുള്ളത് ഏത് സിറ്റിയിലാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ എല്ലാ സിറ്റിയിലെയും ടീച്ചേഴ്സിൻ്റെ എണ്ണം കാണേണ്ടതുണ്ട് അല്ലേ അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഫീമെയിൽ എവിടെ ഫീമെയിലെവിടെ മെയിലെവിടെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഇത്തരം ഏരിയ വരുന്ന സമയത്ത് നമുക്ക് ചില ട്രിക്കൊക്കെ ഉപയോഗിക്കാം നമുക്ക് പെർസെൻറ്റേജ് കുറഞ്ഞത് നോക്കാം എണ്ണം കൂടിയത് മനസ്സിലാക്കാം പക്ഷേ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നതാണ് നല്ലത് ഇപ്പോൾ സിറ്റി എയിൽ വരുന്ന സമയത്ത് ടോട്ടൽ വരുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അറുന്നൂറ്റി മുപ്പതാണ് അതിൽ ഇരുന്നൂറ് പോയി കഴിഞ്ഞാൽ നാനൂറ്റി മുപ്പതാണ് അപ്പോൾ സിറ്റി എ അല്ല മാത്രമല്ല എ നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുമില്ല അപ്പോൾ സിറ്റി ബി ബിയിൽ പതിനാറ് ശതമാനമാണ് വരുന്നത് പതിനാറ് ശതമാനം എന്ന് പറയുമ്പോൾ അത് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് എഴുന്നൂറ്റി ഇരുപതിൽ നാനൂറ് മൈനസ് ചെയ്താൽ നാനൂറാണ് മെയിൽ വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് ബാലൻസ് വരുന്നത് അപ്പോൾ മെയിൽ ടീച്ചേഴ്സ് ിൽ കൂടുതലാണ് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് കാണാം സിയിൽ വരുന്നത് ട്വൻറ്റി എയിറ്റ് ആണ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ അറുന്നൂറ് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് വരുന്നുണ്ട് അപ്പോൾ സി അല്ല ഡി നോക്കാം പതിനഞ്ച് ശതമാനം നമ്മൾ നേരത്തെ കണ്ടതാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് മൈനസ് നൂറ് അഞ്ഞൂറ്റെഴുപത്തഞ്ച് പ്ലസ് അറുന്നൂറ്റെഴുപത്തഞ്ചാണ് വരുന്നത് അപ്പോൾ അവിടെയും മെയിൽ ടീച്ചേഴ്സ് കുറവാണ് ഇനി ഇയിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് ട്വൻറ്റി വൺ പെർസെൻറ്റേജെന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് വരുന്നത് അഞ്ഞൂറ് മെയിൽ ടീച്ചേഴ്സ് ഉണ്ട് അതിൽ നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഫീമെയിൽ വരുന്നത് അപ്പോൾ ഇവിടെ മെയിൽ കൂടുതലാണ് അപ്പോൾ ബി ആൻഡ് ഇ ഉറപ്പിക്കാം ഇനി എഫിലേക്ക് വരുന്ന അവിടെയാണ് ഏറ്റവും പെർസെൻറ്റേജ് കുറവുള്ളത് മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ആണ് വരുന്നത് അതിൽ മെയിൽ ടീച്ചേഴ്സ് നൂറാണ് നൂറ്റി എഴുപത് ഫീമെയിലാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് നേരത്തെ ലഭിച്ചു കഴിഞ്ഞു ബി ആൻഡ് ഇ ഓപ്ഷൻ സി ആണ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുഴുവനായിട്ട് കണ്ടുവെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിൽ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഓപ്ഷനും കൂടെ നോക്കണം ചോദ്യങ്ങൾ നോക്കണം അതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഓരോ ആൻസർ നമുക്ക് ലഭിക്കുമ്പോഴും അത് ഓപ്ഷനിൽ വന്നിട്ടുണ്ടെന്ന് നോക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ മുന്നോട്ടേക്ക് ചെയ്തു പോകേണ്ടതായിട്ട് വരില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്തി അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി എഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി സി ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി ബി റ്റുഗതർ അപ്പോൾ മെയിൽ ടീച്ചേഴ്സ് സിറ്റി എഫിലെ മെയിൽ ടീച്ചർ സിറ്റി സിയിലെ ഫീമെയിൽ ടീച്ചർ സിറ്റി ബിയിലെ ഫീമെയിൽ ടീച്ചർ അപ്പം ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ് ഇപ്പം നമ്മൾ ചെയ്ത ചോദ്യത്തിൽ നിന്ന് ഇത് കിട്ടിയതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽ ടീച്ചർ എഫിലെ മെയിൽ ടീച്ചേഴ്സ് എത്രയാണ് നൂറാണ് അല്ലേ അത് നമുക്കുണ്ട് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി സി സിയിലെ ഫീമെയിൽ ടീച്ചേഴ്സ് അറുനൂറ്റി അറുപതാണ് അപ്പോൾ ഓക്കെ അടുത്തത് സിറ്റി ബിയിലെ ഫീമെയിൽ ടീച്ചേഴ്സ് അത് പതിനാറ് ശതമാനമാണ് ഫീമെയിൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപതാണ് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി അറുപത് പ്ലസ് നൂറ് പ്ലസ് മുന്നൂറ്റി ഇരുപത് ആയിരത്തി എൺപതാണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ ഒരു ഉത്തരം കണ്ട കാര്യം നമ്മൾ റഫ് നമ്മൾ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ റഫ് നോട്ടിൽ എഴുതി വെക്കുക നമുക്ക് പേപ്പർ പരീക്ഷകൾ ലഭിക്കും അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അങ്ങനെ നമുക്ക് ഈ മൂന്നും കൂടെ കൂട്ടിയാൽ മതി നൂറ് അറുന്നൂറ്ററുപത് മുന്നൂറ്റി ഇരുപത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും ആയിരത്തി എൺപതാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് വേണ്ടി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും ഞാൻ അടുത്ത ക്വസ്റ്റൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ സിറ്റി ഇ ആൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി എഫ് സിറ്റി ഇയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന എത്രയാണെന്ന് നമ്മൾ കണ്ടതാണ് നമ്മളത് കൃത്യമായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ നൽകുമ്പോൾ എഴുതി വെച്ചതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ് ചോദ്യങ്ങൾ മുഴുവനായിട്ട് വായിച്ച് ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ കണ്ടെത്തേണ്ട ചോദ്യം നമ്മൾ ആദ്യം ചെയ്യുക അപ്പോൾ ഇവിടെ സെക്കൻഡ് ചോദ്യത്തിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കേ അങ്ങനെ നമ്മളെല്ലാ ചോദ്യത്തിനും ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകണേ രണ്ടാമത്തെ ചോദ്യം ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഉത്തരം ലഭിച്ചിട്ടുണ്ട് അത്തരം ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇത് ഡാറ്റ എൻറ്റർപിറ്റേഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ ട്രിക്കാണ് കാരണം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആൻസറുകൾ കണ്ടെത്തേണ്ട ചോദ്യം ഉണ്ടോ അത് ചിലപ്പോൾ അഞ്ചാമത്തായിരിക്കും ചിലപ്പോൾ നാലാമത്തായിരിക്കും ആ ചോദ്യം കണ്ടെത്തി അപ്പോൾ എല്ലാ ചോദ്യങ്ങളൊന്ന് വായിച്ച് നോക്കുക ആ ചോദ്യം കണ്ടെത്തി ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം എഴുതി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മൾ റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് സിറ്റി ഇ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് ട്വന്റി വൺ പെർസെൻറ്റേജ് ആണ് ട്വന്റി വൺ പെർസെൻറ്റേജ് നമ്മൾ കണ്ടതാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓക്കെ ഇനി നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി എഫ് എഫിലുള്ള ഫീമെയിൽ ടീച്ചേഴ്സ് നമ്മൾ കണ്ടതാണ് നൂറ്റെഴുപത് ഓക്കെ ഇപ്പൊ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നിന്നും നൂറ്റെഴുപത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഇവിടെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഞാൻ അടുത്ത ക്വസ്റ്റൻ വാട്ട്സ് ദോർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി സി ടു ദർ ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ സിറ്റി ബി സിറ്റി സിയിലെ മെയിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറാണ് ഓക്കെ സിറ്റി ബിയിലുള്ള ഫീമെയിൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സിറ്റി ബി ലൂറ്റി ഇരുപതാണ് ഇപ്പൊ അറുന്നൂറ് ഇതിൽ ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ നാൽപ്പത് കൊണ്ട് അരിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് രജിസ്റ്റർ എട്ടാണ് വരുന്നത് ഏറ്റവും ചെറുതായി കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓക്കെ ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്പീഡായിട്ട് എങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താം ഇത് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാധാരണഗതിയിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഒഴികെയുള്ള സബ്ജക്റ്റുകൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെയാണ് വരാറുള്ളത് നമുക്ക് ടേബിൾ ടൈപ്പ് തന്നെയാണ് അധികവും കാണാറുള്ളത് മറ്റ് ചോദ്യങ്ങളൊന്നും തന്നെ വരാറില്ല അതുകൊണ്ട് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇതിലൊക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കംപ്ലീറ്റ് ടേബിൾ ടൈപ്പാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വന്നിരിക്കുന്ന കഴിഞ്ഞ എക്സാമിന് വന്നിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ഒഴികെയുള്ള മറ്റ് സബ്ജക്ടുകൾക്കെല്ലാം തന്നെ ഡി ഐ ക്വസ്റ്റ്യൻ വളരെ ഈസിയായിരുന്നു ഇപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മൾക്ക് ഇന്നത്തെ ചോദ്യത്തിൽ നമ്മൾ ഓരോ യൂണിറ്റിലെ പല ചോദ്യങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് ഉൾപ്പെടുത്താം ഇന്നത്തെ ചോദ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും വരാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾ ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്